കർണാടകത്തിൽ പൊരിഞ്ഞ രാഷ്ട്രീയ പോരാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പത്തിന് നടക്കാനിരിക്കെ ദേശീയ നേതാക്കളെല്ലാം കളത്തിലിറങ്ങിയതോടെ തിളച്ചു മറിയുകയാണ് ബി ജെ പി ഭരണത്തുടർച്ചയ്ക്കായാണ് കളത്തിലുള്ളത് ഇത് അവരുടെ വോട്ടെടുപ്പിന് ഇനി മൂന്ന് മൂന്നുനാൾ മാത്രം ശേഷിക്കെ കർണാടകത്തിൽ പ്രചരണം അവസാനഘട്ടത്തിലേക്ക് ഭരണം നിലനിർത്താനാണ് ബി ജെ പിയുടെ ശ്രമം ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തി ബംഗളൂരു നഗരം പിടിച്ചടക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വമ്പൻ റോഡ് ഷോ നടത്തി കോൺഗ്രസിന്റെ ബജ്റംഗ്ദൾ നിരോധനമെന്ന വാഗ്ദാനം വലിയ വിവാദമായ അവസാന ലാപ്പിൽ ഹനുമാന്റെ ചിത്രമുള്ള കൊടികളുമേന്തി നിരവധി പേരാണ് റോഡ്ഷോയ്ക്ക് എത്തിയത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത സോണിയാഗാന്ധി ബി ജെ പി തോറ്റാൽ മോദിയുടെ ആശീർവാദം കിട്ടില്ലെന്ന അമിത്ഷായുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ചു ബജ്രംഗ്ദൾ നിരോധനം ചൂടുപിടിച്ച പ്രചാരണ വിഷയമായ കർണാടകയിൽ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരെയും ബി പ്രവർത്തകരെയും അണിനിരത്തിയായിരുന്നു മോദിയുടെ ബംഗളൂരു റോഡ് ഷോ അവസാന ലാപ്പിൽ സജീവ പ്രചാരണം നടത്തുകയാണ് രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും ഉത്തര കർണാടകയിലെ ഹുബ്ബള്ളിയിൽ വൻ പൊതുസമ്മേളനത്തിലെത്തിയ സോണിയാഗാന്ധി അമിത്ഷാക്കും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് കർണാടകയിൽ ബിജെപി തോറ്റാൽ സംസ്ഥാനത്തിന് മോദിയുടെ ആശീർവാദമുണ്ടാകില്ലെന്ന് പറഞ്ഞ അമിത്ഷാ എന്താണ് ഈ നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് കരുതിയിരിക്കുന്നതെന്ന് സോണിയ ചോദിച്ചു